ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നമുക്ക് ബാക്കിലെ ബ്രേക്ക് ഷൂ നമുക്ക് മാറ്റാറായിട്ടുണ്ട്. ബാക്കിലെ ബ്രേക്ക് ഷൂ മാറ്റണം. അതുപോലെ ബാക്കിലെ ഈ ബാക്ക് വീലിൻ്റെ ഈ സൈഡിലുണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ആയിട്ടുണ്ട്. ഈ ഓയിൽ ലീക്ക് കാണിക്കുന്നത് നമുക്കത് ഗിയർ ബോക്സിൻ്റെ ഉള്ളുന്നാണ്. അത് ആ ഗിയർ ബോക്സ് അയച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഓയിൽ സീലും മാറ്റാൻ പറ്റുള്ളൂ. ആ ഓയിൽ സീൽ മാറ്റണ കൂട്ടത്തിൽ തന്നെ അതിൽ ബാരിങ് വരും. ഈ ഷാഫ്റ്റിൻ്റെ ഈ ഒരു ഷാഫ്റ്റിൻ്റെ ബാരിങ് വരും. ആ ബാരിങ് നമുക്കത് മാറ്റി കളയേണ്ടി വരും. അപ്പോൾ ഗിയർ ബോക്സ് അയക്കണമെങ്കിൽ തന്നെ നമുക്കൊരു 1000 രൂപ അടുത്ത് ചിലവുണ്ട് അതിന് മാത്രം. അപ്പോൾ അതൊന്ന് അയച്ച് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് പറയണം. അതുപോലെ നമ്മൾ ക്ലച്ചിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരിക്കുകയാണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിന് എടുക്കുമ്പോൾ തന്നെ ആ ഹാൻഡിലിൻ്റെ ഭാഗത്തുമ്പോൾ നല്ല വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അത് ആ ക്ലച്ചിൻ്റെ ഭാഗത്തുള്ള കമ്പനിയാണ്. ക്ലച്ചിൻ്റെ ഭാഗത്തുള്ള കമ്പനി പറഞ്ഞാൽ ക്ലച്ച് ഔട്ടറുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് ഉണ്ട്. ഈ ക്ലച്ച് ഔട്ടർ ഒന്ന് നമുക്ക് ലൈറ്റ് കൊടുത്തിട്ട് ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം. അതുപോലെ അതിൻ്റെ ഈ ക്ലച്ചിൻ്റെ പുള്ളികളൊക്കെ ബെൽറ്റ് വർക്കിൻ്റെ പുള്ളിയാണ്, അതൊക്കെ നയിച്ച് ഫിക്സ് ചെയ്യണം. അതുപോലെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ് അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് എയറടിച്ച് ക്ലീൻ ചെയ്തിടാം. പിന്നെ അതിൻ്റെ ബെൽറ്റാണ്, ബെൽറ്റ് കംപ്ലൈൻ്റ് ആണ്. ബെൽറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഓരോ ലെയർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ വന്നിട്ടുണ്ട്. നമുക്ക് ബെൽറ്റ് ഒന്ന് മാറ്റിയിടണം. കിടക്കുന്നൊരു കമ്പനി ബെൽറ്റ് ഒന്നുമല്ല, ഒരു ബാൻഡോ പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. കുറഞ്ഞ കമ്പനിയുടെ ബെൽറ്റാണ്. അപ്പോൾ ആ ബെൽറ്റ് ഒന്ന് മാറ്റിയിടണം കേട്ടോ. അതുപോലെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ കുഴപ്പമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നല്ലൊരു വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എയർ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തിടാം. എയർ ഫിൽറ്ററും ആ പ്ലഗും നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളായാലും നല്ലതിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമുക്കൊന്ന് ഫ്രണ്ട് വീലൊന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യേണ്ടത്. പിന്നെ ഈ ഗാർഡ്, ഇവിടെ ഗാർഡ് ഒന്ന് വെൽഡ് ചെയ്യുന്ന കേസ് പറഞ്ഞാൽ അതൊന്ന് വെൽഡ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നമ്മൾ ബാറ്ററി ഇരിക്കുന്നത് 2023 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററി. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണെങ്കിൽ പോലും നമുക്ക് ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.79 റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററിക്ക് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, ബാറ്ററി ഓക്കെയാണ്. പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഓയിലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ചോക്കിൻ്റെ ഈ കേബിളൊന്ന് മാറ്റിക്കളയണം. അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട് ചോക്കിൻ്റെ കേബിൾ. അപ്പോൾ ആ ചോക്കിൻ്റെ കേബിളൊന്ന് മാറ്റി. പിന്നെ വണ്ടിയുടെ മെയിൻ കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇടയ്ക്ക് റണ്ണിങ്ങിൽ ഓഫായി പോകണമെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു. നമുക്കൊരു ഒരു വട്ടം ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വട്ടം കംപ്ലൈൻറ്റ് കിട്ടി. അതിൻ്റെ വാൾവ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കംപ്രഷൻ ലീക്കായി പോകുന്ന ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിൻ്ഥ ഹെഡൊക്കെ അയച്ച് ടാർമൊക്കെ അയച്ച് ക്ലീൻ ചെയ്തു. നമ്മളതിൻ്റെ വാൾവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു. ഈയൊരു വാൾവ് അതിൻ്റെ ഓഫായി പോകുന്ന സമയത്ത് ഈ ഒരു വാൾവ് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായി പോവാണ്, എക്സസ് വാൾവ്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ഗൈഡൊക്കെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ടൈറ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കി വിടട്ടോ. അതിൻ്റെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. ഓക്കെ. പിന്നെ അതിൻ്റെ ബാക്കിലെ ടയർ അത്യാവശ്യം മോശമായിട്ടുണ്ട്. ബാക്കിലെ ടയർ മാറ്റാറായിട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. ഈ ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഗിയർ ബോക്സൊക്കെ അയക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് പറയണ്ട. ഗിയർ ബോക്സൊക്കെ അയക്കണമെങ്കിൽ അതിന് മാത്രം നമുക്ക് 1000 രൂപയുടെ ചിലവുണ്ട്. അത് കണ്ടു കഴിഞ്ഞിട്ട് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ആ ടയറിന് മാറ്റണമെങ്കിൽ അതും കൂടി ഒന്ന് പ്രത്യേകം പറയണം. ഓക്കെ, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.